കേരളത്തിൽ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ കേരളത്തിന് മുന്നറിയിപ്പുമായി കേന്ദ്രം രംഗത്തെത്തിയിരിക്കുന്നു. കേന്ദ്ര ഊർജ്ജ വകുപ്പാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കേന്ദ്ര ഊർജ്ജ സെക്രട്ടറി ചീഫ് സെക്രട്ടറിക്ക് നമ്മുടെ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിക്കാണ് കത്ത് നൽകിയിരിക്കുന്നത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ 2018 പോലെ സമാനമായ മഴയാണ്, സമാനമായ സാഹചര്യമാണ്. അതുകൊണ്ട് ഡാമുകളിൽ വെള്ളം കെട്ടിനിർത്തരുത്, പരമാവധി വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിക്കണം. അതായത് രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ വൈദ്യുതി ഉൽപാദിപ്പിച്ച് ആ ജലം ഒഴുക്കിക്കളയണമെന്നാണ് ഇപ്പോൾ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇല്ലായെങ്കിൽ 2018 ഒറ്റ ദിവസം തന്നെ എല്ലാ ഡാമുകളും തുറന്നുവിടുന്നൊരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഇപ്പോൾ തന്നെ ഡാമുകളിലെ ജലസംഭരണികളെല്ലാം തന്നെ അതിൻ്റെ ഒരു പരിധിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇനിയും കൂടുതൽ ജലം എത്തിക്കഴിഞ്ഞാൽ ആ പരിധി ഉയരുകയും ജലം ഒഴുക്കിക്കളയേണ്ട ഒരു സാഹചര്യം, പൊടുന്നനെ ജലം ഒഴുക്കിക്കളയേണ്ട ഒരു സാഹചര്യം നിലവിൽ വരും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ അത് രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ പരമാവധി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ആ ജലം ഇപ്പോൾ തന്നെ ഒഴുക്കിക്കളയുക എന്നുള്ളതാണ് കേന്ദ്രം മുൻപോട്ട് വച്ചിരിക്കുന്ന ഒരു നിർദ്ദേശം. ഇത് 2018 സമാനമായ രീതിയിലുള്ള മഴയാണ് എന്നുകൂടി കേന്ദ്രം പറഞ്ഞു. കേന്ദ്രത്തിന് മുന്നറിയിപ്പ് മുൻപും വന്നിരുന്നു. ഈ മഴ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ശക്തമായ മഴ ഉണ്ടാകുമെന്ന്. ഏതായാലും ഇപ്പോൾ അവർ കൊടുത്തിരിക്കുന്ന ഒരു മുന്നറിയിപ്പ് പരമാവധി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച്, അതായത് വൈദ്യുതി അധികമാണ് എങ്കിൽ അത് കേന്ദ്ര പൂളിലേക്ക് നൽകാവുന്നതാണ്. കാരണം കേന്ദ്ര പൂളിലേക്ക് നൽകുന്ന വൈദ്യുതി തിരിച്ചെടുക്കാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇടുക്കി ഉൾപ്പെടെയുള്ള എല്ലാ ജലവൈദ്യുതി നിലയങ്ങൾക്കും മാക്സിമം ഈ ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദനം വളരെ കൂട്ടാനാണ് കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്നത്. 2018 അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. കാരണം അന്ന് ഡാമുകൾ നിറഞ്ഞു കവിയുകയും എല്ലാ ഡാമുകളും ഒന്നിച്ച് ഒരു രാത്രിയിൽ തുറന്നുവിടേണ്ട ഒരു സാഹചര്യം നിലവിൽ വരികയും ചെയ്തു. ആ സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു കേരളം മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം വലിയ ഒരു വെള്ളപ്പൊക്കത്തെ ഭീഷണിയിലേക്ക് പോവുകയും കേരളത്തിൻ്റെ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലാകുകയും ചെയ്തൊരു അവസരം. ആ ഒരു സാധ്യത ഇപ്പോഴും ഉണ്ട് എന്ന് കേന്ദ്രം പറയുന്നു. കാരണം കേരളത്തിൽ ഇപ്പോഴും പ്രളയ സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. അതുകൊണ്ട് ആ പ്രളയ സാധ്യത കുറയ്ക്കുവാനുള്ള നടപടികൾ എടുക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡാമുകളിൽ കെട്ടി നിൽക്കുന്ന വെള്ളം ജലം ഉപയോഗിച്ച് മാക്സിമം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കൂ എന്നാണ് ഏതായാലും മുന്നറിയിപ്പ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ കേരള സർക്കാരും ആ നിലയിലേക്ക് നീങ്ങിയേക്കാമെന്നാണ് സൂചനയും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.